ഇന്ന് നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട ചില കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ, കൺഫ്യൂസിംഗ് ഫാക്ട് പരിചയപ്പെടാം. കേരളത്തിലെ ആദ്യ ജൂത ആരാധനാലയം സ്ഥാപിതമായത് എവിടെ? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലാണ് കേരളത്തിലെ ആദ്യ ജൂത ആരാധനാലയം സ്ഥാപിതമായത്. കേരളത്തിലെ ഏക ജൂത ആരാധനാലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? മട്ടാഞ്ചേരി. മട്ടാഞ്ചേരിയിലാണ് കേരളത്തിലെ ഏക ജൂത ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാനം? തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം? എറണാകുളം. എറണാകുളമാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? തൃശൂർ. തൃശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. കേരളത്തിൽ എത്ര റവന്യൂ ജില്ലകളുണ്ട്? 14. 14 റവന്യൂ ജില്ലകൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ എത്ര റവന്യൂ ഡിവിഷനുകൾ ഉണ്ട്? 21 റവന്യൂ ഡിവിഷനുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി? കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യം നിറഞ്ഞ നദി? ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യം നിറഞ്ഞ നദി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കല്ലട. കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിലാണ് മലയാള ലിപി ആദ്യമായി അച്ചടിച്ചത്. പൂർണമായ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത? സിസ്റ്റർ അൽഫോൺസ. സിസ്റ്റർ അൽഫോൺസയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത. മലയാളത്തിലെ ആദ്യത്തെ 70mm ചലച്ചിത്രം? പടയോട്ടം. പടയോട്ടമാണ് മലയാളത്തിലെ ആദ്യത്തെ 70mm ചലച്ചിത്രം. മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം? തച്ചോളി അമ്പു. തച്ചോളി അമ്പു ആണ് മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം? ബാലൻ. ബാലനാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം? വിഗതകുമാരൻ. വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരെ? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ? ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യ ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് ഗവർണർ? പി എസ് റാവു. പി എസ് റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് ഗവർണർ. കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? പീച്ചി, തൃശൂർ. തൃശൂർ ജില്ലയിലെ പീച്ചിയിലാണ് കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരള വനവികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കോട്ടയത്താണ് കേരള വനവികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. കേരള വനനിയമം നിലവിൽ വന്നത് 1961. 1961 കേരള വനനിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ വനനിയമം നിലവിൽ വന്നത്
1927 ആണ് ഇന്ത്യയിൽ വനനിയമം നിലവിൽ വന്നത്. തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത് തിരുവനന്തപുരം 1834. 1834 തിരുവനന്തപുരത്താണ് തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത്. മലബാറിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത് തലശ്ശേരി 1856. 1856 തലശ്ശേരിയിലാണ് മലബാറിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത്. മനുഷ്യഹൃദയത്തിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ ഒരു തടാകം ചേമ്പ്ര തടാകം, വയനാട്. വയനാട് ജില്ലയിലെ ചേമ്പ്ര തടാകമാണ് മനുഷ്യഹൃദയത്തിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ ഒരു തടാകം. നീരാളിയുടെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം അഷ്ടമുടി. അഷ്ടമുടിയാണ് നീരാളിയുടെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. Subscribe for more videos. To get instant notification for new videos, click on the bell icon.